നമസ്കാരം എല്ലാവർക്കും. ഡോണിസ് ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരത്തിന്റെ റിവ്യൂ ആയിട്ടാണ്. കിടിലൻ മത്സരമായിരുന്നു. ഇന്ത്യയുടെ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മത്സരത്തിൽ കൂടുതലും രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയെ പ്രതിനിധീകരിച്ചുള്ള ഒരു മത്സരമായിരുന്നു. അത് ഒറ്റയാൾ പോരാട്ടം എന്ന് നമുക്ക് മൊത്തത്തിൽ വിലയിരുത്താൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നു. രോഹിത് ശർമ്മ ഒറ്റയ്ക്ക് ഹിറ്റ്മാൻ ആയി തന്നെ പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു വിജയിച്ചത്. എന്നാൽ ഈ മത്സരം ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരത്തിൽ അത് അങ്ങനെയല്ല, ഒരു ടീം വർക്ക് എന്ന് തന്നെ പറയാം. ഒരു കിടിലൻ കൂറ്റൻ സ്കോർ എത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ, മികച്ച രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് വിജയിച്ചിരിക്കുന്ന ഒരു ഇന്ത്യൻ ടീമിനെ അവിടെ കാണാനായിട്ട് സാധിച്ചത്. ഒരുപാട് റെക്കോർഡുകൾ, ഒരുപാട് ചരിത്രമൊക്കെ തിരുത്തിയ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ ടോസ് നേടിയ ഇന്ത്യ തെരഞ്ഞെടുത്ത് ബാറ്റിംഗ് ആണ്. 19 മത്സരങ്ങളിൽ ആദ്യം ബാറ്റ് ചെയ്യാത്ത ഓസ്ട്രേലിയ വിജയിച്ച ചരിത്രം മാത്രമാണുള്ളത്. ആ ചരിത്രം തിരുത്താൻ വേണ്ടി തന്നെയാണ് ഇന്ത്യ ഈ ഒരു നിലപാടിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിൽ കാണാവുന്നതാണ്. 19 മത്സരങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനെതിരെയായിരുന്നു ഓസ്ട്രേലിയ ഇങ്ങനെ തോറ്റത്. ശേഷം 19 മത്സരങ്ങൾ ബോളിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയ തോൽവി അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു റെക്കോർഡ് കൂടിയുണ്ട് ഓസ്ട്രേലിയക്ക്. അത് ഈ ഒരു മത്സരത്തോടു കൂടി വീണ്ടും തിരുത്തുന്നു. 19 എന്നുള്ള ആ ഒരു സീരീസ് റെക്കോർഡ് തകർന്നിരിക്കുകയാണ്. രോഹിത് ശർമ്മ ശിഖർ ധവൻ കൂട്ടുകെട്ടിലായിരുന്നു ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ നിലവിൽ വന്നത്. കഴിഞ്ഞ മത്സരത്തിൽ പോലെ രോഹിത് ശർമ്മയ്ക്ക് ഈ ഒരു മത്സരത്തിൽ മുഴുവനായിട്ട് തിളങ്ങാനായിട്ട് സാധിച്ചില്ല. ഒരു സെഞ്ചുറിയിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. ഒരു ഹാഫ് സെഞ്ചുറിയിൽ തന്നെ അദ്ദേഹം പുറത്താകേണ്ടി വന്നു. ധവാൻ, അതാണ് മികച്ച പ്രകടനം. കഴിഞ്ഞ മത്സരത്തിൽ നിറമങ്ങിയ ധവാൻ ഈ മത്സരത്തിൽ കിടിലൻ കംബാക്ക് തന്നെയാണ്. അപ്പോൾ ഒരു താരത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. കാരണം മികച്ച പ്രകടനങ്ങൾ ഓരോ താരങ്ങളും ഓരോ മത്സരം കഴിയുമ്പോഴും എടുത്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്കിതിൽ എടുത്തു പറയണം. കാരണം തവണ സെഞ്ചുറിയിൽ എത്തിച്ച ഒരു കിടിലൻ കളിയായിരുന്നു ധവാന്റെ. രോഹിത് ശർമ്മയുടെ വിക്കറ്റിൽ ഒരു വിവാദം കൂടെ ഇതിലുണ്ടാകുന്നുണ്ട്. സാമ്പ പന്ത് ചുരണ്ടി എന്ന് പറയുന്ന വിവാദങ്ങളും വീഡിയോകളും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. പക്ഷെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഇനി നല്ല രീതിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വാർണറും സ്മിത്തും ഒക്കെ ഈ പന്ത് ചുരണ്ടൽ വിവാദത്തിന് ശേഷം ഒന്ന് കരകയറി വന്നതേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും ഒരു വിവാദം കൂടെ സൃഷ്ടിക്കാനുള്ള ചാൻസുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രോഹിത് ശർമ്മ ഔട്ടാകുന്നത് അങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും അതിന്റെ വിവരങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാവുന്നതാണ്. ധവാൻ രോഹിത് ശർമ്മ കൂട്ടുകെട്ടിന് ശേഷം പിറന്നത് കോഹ്ലി പാണ്ഡ്യ കൂട്ടുകെട്ടായിരുന്നു. അതൊരു കിടിലൻ കൂട്ടുകെട്ട് തന്നെയായിരുന്നു. കോഹ്ലിയുടെ ഒരു മികച്ച സ്റ്റാൻഡിംഗ് തന്നെയായിരുന്നു ഈ ഒരു മത്സരം. കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് റൺസ് അദ്ദേഹത്തിന് എടുക്കാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ ഈ ഒരു മത്സരത്തിൽ വിരാട് കോഹ്ലി 82 റൺസ് എടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ സെഞ്ചുറിയിലേക്ക് എത്താവുന്ന ഒരു മത്സരമായിരുന്നു. പക്ഷേ അവസാനം കുറച്ച് പ്ലാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ വ്യത്യാസമായതുകൊണ്ട് വിരാട് കോഹ്ലിക്ക് സെഞ്ചുറിയിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന പ്ലെയർ ഒരു മികച്ച സ്ട്രൈക്കർ ആണ് എന്ന് നമുക്ക് ഈ മത്സരം കണ്ടേനെ അറിയാം. അദ്ദേഹം ഒന്ന് ഡിഫെൻഡ് ചെയ്ത് കളിക്കുക എന്നുള്ള ഒരു പ്ലാന് അല്ലെങ്കിൽ ആ ഒരു പോളിസി അദ്ദേഹത്തിന്റെ ഭാഗത്തില്ല. കാരണം 48 റൺസ് എത്തിയിട്ട് പോലും അദ്ദേഹം ഒരു ബൗണ്ടറിയിലേക്ക് അല്ലെങ്കിൽ ഒരു സിക്സിലേക്കാണ് ട്രൈ ചെയ്തത്. അതൊരു ക്യാച്ച് ഔട്ടായി പോകുന്നു. ഒന്ന് ഡിഫെൻഡ് ചെയ്ത് കളിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇല്ല. അതൊരു ഒരു തരത്തിൽ മോശമാണെങ്കിലും ഒരു തരത്തിൽ നല്ലൊരു രീതി തന്നെയാണ്. എപ്പ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ. ആ ഒരു നില തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നു. പക്ഷെ 48 റൺസിൽ ഔട്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിരാശ അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് തീർച്ചയായിട്ടും കാണാവുന്നതായിരുന്നു. അതിനുശേഷം ഇറങ്ങിയ MS ധോണി കോഹ്ലി കൂട്ടുകെട്ട് നമുക്ക് കാണാവുന്നതായിരുന്നു. ആ സമയത്തായിരുന്നു ഞാൻ പറഞ്ഞ ഈ കാര്യം, എന്തുകൊണ്ട് നമുക്ക് കോഹ്ലിക്ക് സെഞ്ചുറി കൊടുക്കാനുള്ള ഒരു അവസരം നൽകിയില്ല എന്നുള്ളതാണ്. കൂടുതൽ ബോളുകളും അവസാന ഓവറുകളിൽ കൂടുതൽ ബോളുകളും MS ധോണി തന്നെയായിരുന്നു ഫേസ് ചെയ്തത്. 5 സിംഗിൾ ഇട്ടുകൊണ്ട് വീണ്ടും കോഹ്ലിക്ക് ഒരു ബോൾ മാത്രം കൊടുത്തുകൊണ്ട് അവസാന ഓവറുകൾ അങ്ങനെ വിട്ട് പോയി. കോഹ്ലിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സെഞ്ചുറി നേടാവുന്നതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അവസരം നൽകിയില്ല. പിന്നീട് ധോണിയുടെ ഔട്ട് എന്ന് പറയുന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വിക്കറ്റ് ആയിരുന്നു. സ്റ്റോയിസ് തന്നെ പന്ത് എറിഞ്ഞുകൊണ്ട് സ്റ്റോയിസ് തന്നെ ക്യാച്ച് പിടിച്ച് ഒരു കിടിലൻ വിക്കറ്റ് തന്നെ ധോണിയുടെ എടുത്തു. അതിനുശേഷം ഇറങ്ങിയ KL രാഹുൽ അവസാന പന്ത് ബൗണ്ടറിയോടുകൂടി കളി അവിടെ അവസാനിപ്പിച്ചു. 352 റൺസ് എന്ന് പറയുന്ന വിജയലക്ഷ്യം ഇന്ത്യ എത്തിച്ചു. അതിനുശേഷമാണ് ഓസ്ട്രേലിയ ബാറ്റിംഗിന് ഇറങ്ങുന്നത്. ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് കണ്ടേനെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, വളരെ ലേസി ആയിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് ഓസ്ട്രേലിയ തുടങ്ങിയത്. 352 എന്ന് പറയുന്ന കൂറ്റ സ്കോറിലേക്ക് എത്താൻ വേണ്ടിയുള്ള കളി നമുക്ക് ആദ്യ സമയങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. ആദ്യ ബാറ്റിംഗിൽ ഇറങ്ങിയ വാർണറും ഫിഞ്ചും വളരെ മോശമായിട്ട് ഒരു ലാഗി ആയിട്ടുള്ള ഒരു തുടക്കമായിരുന്നു തുടങ്ങിയത്. ഫിഞ്ച് പിന്നെയും കുറച്ച് കളിച്ച് തുടങ്ങിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ ഒരു റൺഔട്ട് ആയിട്ട് വന്നു. അതിനുശേഷം വാർണർ ഒന്ന് പതറിപ്പോയി. കളിയിൽ 69 റൺസ് എന്ന് പറയുന്ന ഹയസ്റ്റ് സ്കോർ സ്മിത്തിന് മാത്രമേ എടുക്കാനായിട്ട് സാധിച്ചുള്ളൂ ഓസ്ട്രേലിയൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. വാർണർ 50 എടുത്തു എങ്കിൽ കൂടി വളരെ ലേസി ആയിട്ട് ഒരു 50 എന്ന് നമുക്ക് പറയാം. വളരെ പതുക്കെയായിരുന്നു മത്സരം നീങ്ങിക്കൊണ്ടേയിരുന്നത്. നമുക്ക് കാണുമ്പോൾ ഒരു നിരാശ തോന്നിയിരുന്നു, ഓസ്ട്രേലിയ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൂറ്റ സ്കോറിന് ഇങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ള നിലയിൽ. വാർണർ അതുവരെയും ഒരു 6 പോലും അടിച്ചിരുന്നില്ല. എപ്പോഴെങ്കിലും ഒരു 6 അടിക്കാൻ വേണ്ടി പന്ത് ഉയരുമോ എന്നുള്ള കാത്തിരിപ്പിന് വേണ്ടി ഇന്ത്യ വെയിറ്റ് ചെയ്തിരുന്നു. ചാഹൽ എറിഞ്ഞ പന്ത് കിടിലനായി ഉയർത്തിയ വാർണർക്ക്
തെറ്റിപ്പോയി അത് കൃത്യമായി ക്യാച്ച് പിടിച്ചുകൊണ്ട് വാർണർ ഔട്ടായി പോകുന്നു. അതൊരു നിരാശജനകമായിട്ടുള്ള വാർണറുടെ ഫേസ് കൂടെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നു. പിന്നീട് ഇറങ്ങി ഉസ്മാൻ കോജ നല്ല രീതിയിൽ കളിച്ചു, 42 റൺസ് അദ്ദേഹത്തിനും എടുക്കാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. ഭുവനേശ്വർ കുമാറിന്റെ ബോളിൽ സ്മിത്ത് ഔട്ടാകുമ്പോഴാണ് എല്ലാം കൺഫ്യൂഷൻസ് ആവുന്നത്. ഔട്ട് കൊടുക്കാതിരുന്ന സമയത്ത് ധോണിയുടെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ വരുന്നു. അങ്ങനെ LBW എന്ന് പറഞ്ഞ് സ്മിത്തിനെ കൂടെ ഔട്ടാക്കിയപ്പോൾ ഓസ്ട്രേലിയ തീർച്ചയായിട്ടും തകർന്നു പോയി എന്ന് തന്നെ പറയാം. പിന്നീട് അവസാന നിമിഷങ്ങളിൽ ഓരോരുത്തരും നല്ല രീതിയിൽ അടിച്ച് കളിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു. ഒരു പ്രഷറൈസ്ഡ് മത്സരമായി മാറിയത്, അതായത് ഞാൻ പറഞ്ഞത് ആദ്യ സമയത്ത് ലാഗ് ഒഴിവാക്കിയിരുന്നെങ്കിൽ അതൊരു കിടിലൻ വിജയം തന്നെ കൈവരിക്കാമായിരുന്നു. പിന്നീട് ഇറങ്ങി എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഔട്ടായി പോയി എന്നുള്ളത് കാണാവുന്നതായിരുന്നു. ഓസ്ട്രേലിയ 10 wickets നഷ്ടപ്പെടുത്തിയെങ്കിലും 316 റൺസ് എന്ന നിലയിലേക്ക് എത്താനായിട്ട് സാധിച്ചിരുന്നു. പക്ഷേ 382 എന്ന് പറയുന്ന ഈ കൂറ്റൻ സ്കോറിലേക്ക്, ഇന്ത്യയെ പരാജയപ്പെടുത്താനുള്ള ഒരു സ്കോറിലേക്ക് ഓസ്ട്രേലിയക്ക് എത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അത് ഒരു നിരാശപ്പെടുത്തുന്ന ഒരു റിസൾട്ടായിട്ട് തന്നെ ഓസ്ട്രേലിയയുടെ അക്കൗണ്ടിൽ വീഴും. 2nd വേൾഡ് കപ്പ് മത്സരത്തിലും വീണ്ടും ഇന്ത്യ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസമായി മറ്റോ കണ്ടുപെട്ടുന്നവരേക്കും.